ഞാൻ എഫ്ബിയിലും നല്ല ആക്റ്റീവ് ആണ്, പിന്നെ ഇൻസ്റ്റയിലും പാട്ടൊക്കെ പാടി ഇടാറുണ്ട്. ഇങ്ങനെ പട്രുമാലിന്റെ ഓഡിഷന് പോയായിരുന്നു, ഫൈനൽ ഓഡിഷൻ വരെ പോയി. ആ സമയത്ത് എനിക്ക് നല്ല ഫിയർ ഉണ്ടായിരുന്നു. എല്ലാവർക്കും കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം പുതിയൊരു അതിഥിയുണ്ട്, നമുക്കപ്പോൾ കൂട്ടുകാരെ പരിചയപ്പെടാം. ഹലോ, ഹായ്. എന്താണ് പേര്? അഷ്ഫിയ അൻവർ. അഷ്ഫിയ അൻവർ. അഷ്ഫിയ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? പ്ലസ് വണ്ണിൽ പഠിക്കുന്നു. എവിടെയാണ്? മോഡൽ ഹയർ സെക്കൻഡറി, കരുനാഗപ്പള്ളി. ഓക്കെ, അപ്പം പാട്ടാണ് താല്പര്യം അല്ലേ? എങ്ങനെ പോകുന്നു പാട്ട് പഠിക്കുന്നതൊക്കെ? ആരാണ് അധ്യാപിക? ആരാ? ജയമോൾ കോട്ടയം എന്ന് പറഞ്ഞ ടീച്ചറായിരുന്നു. ടീച്ചറാ? ഓക്കെ. അപ്പോൾ കലോത്സവങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് അല്ലേ? ഏത് വയസ്സ് മുതൽ പഠിക്കുന്നുണ്ട് മോള്? ഞാനൊരു 5-ാം ക്ലാസ് തൊട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് ബ്രേക്കായി, കൊറോണ ഒക്കെ വന്നു. അങ്ങനെ ആ സമയത്ത് പിന്നെ ലൈവ് പ്രോഗ്രാം അപ്പം ഓൺലൈനായിട്ട്. ഓക്കെ, അപ്പം കൊറോണ സമയമായപ്പോഴത്തേക്ക് ഓൺലൈൻ പ്രോഗ്രാം ഒക്കെ ചെയ്തു തുടങ്ങി. അല്ലെങ്കിൽ നമുക്ക് സ്റ്റേജ് ഷോസും കലോത്സവവും ഒക്കെ ലൈവായിട്ട് പോകുന്നുണ്ടായിരുന്നു അല്ലേ? ഓൺലൈൻ ആയിരുന്നപ്പോൾ എങ്ങനെ ചെയ്തു? ഓൺലൈൻ ആയിരുന്നപ്പോൾ ഫേസ്ബുക്ക് ലൈവ് ഉണ്ടായിരുന്നു, പിന്നെ ഓരോ പാട്ടുകളൊക്കെ ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. കലോത്സവത്തിൽ ഏത് ഐറ്റമാണ് പോകുന്നത്? ഞാന് ലളിതഗാനം, മാപ്പിളപ്പാട്ട്, കവിത. അപ്പം ഒരു പാട്ട് നമുക്ക് കേൾക്കാം. നന്നായിട്ട് പാടിയല്ലോ. മാപ്പിളപ്പാട്ടിന് നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ടോ? പഠിക്കുന്നുണ്ടോ? എവിടെയാ പഠിക്കുന്നത്? അല്ല, അങ്ങനല്ല, അല്ല സ്വന്തമായിട്ട് തന്നെ പഠിക്കും. പിന്നെ വാപ്പി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് തരും. തനിയാണ്, അപ്പോൾ മാപ്പിളപ്പാട്ടൊക്കെ തനിയാ പഠിക്കുന്നത്. കർണാടകയ്ക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ ടീച്ചറിൻ്റെ അടുത്ത് പോയി പഠിക്കുന്നത്. ഓക്കെ, അപ്പം സ്കൂളിൽ എന്തൊക്കെയുണ്ട് വിശേഷം? സ്കൂളിൽ നല്ല സ്കൂളാണ്, കുഴപ്പമില്ല. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലേ മോഡലിൽ തന്നെ ആയിരുന്നോ? അല്ല, ഞാൻ LKG തൊട്ട് ഒരു 6-ാം ക്ലാസ് വരെ ശ്രീബുദ്ധയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് മോഡലിലേക്ക് ചെന്നു എഗിലായപ്പോൾ. പിന്നെ 8-ഉം 9-ഉം കൊറോണ ആയതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്നും പഠിക്കാൻ പറ്റിയില്ല. നേരെ 10th ലേക്ക് പോയി. അങ്ങനെ ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഡയറക്റ്റ് സ്കൂളിലോട്ട് പോയല്ലേ? അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പഠിക്കാനൊക്കെ? നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു ഓൺലൈനിൽ നിന്ന് ഓഫ്ലൈനിലോട്ട് പെട്ടെന്ന് ഇങ്ങ് മാറിയപ്പം? ആദ്യം ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ ടീച്ചർ, പിന്നെ ട്യൂട്ടോറി, അങ്ങനെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ 11th മോള് സയൻസ് ആണോ എടുത്തേക്കുന്നത്? എനിക്ക് തോന്നുന്നു കൂടുതൽ ലാബും കാര്യങ്ങളൊക്കെ വരുന്നോണ്ടാണോ? ക്ലാസ് മിസ്സാവും. ഹ്യൂമാനിറ്റീസ് എടുത്തേക്കുന്നത്. ആരാ ക്ലാസ് ടീച്ചർ? ആരാ? ശ്രീജ ടീച്ചർ ആണ് ക്ലാസ് ടീച്ചർ. അവിടെ സ്കൂളിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ? പാട്ടൊക്കെ പാടുമ്പോ പിന്നെ നമുക്ക് ക്ലാസ്സിൽ ഒരു ഗ്യാങ് ആയിട്ടൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെ പാടാറുണ്ടോ? ഫ്രീ ടൈമിലൊക്കെ പാടുവോ? അങ്ങനെ ഇപ്പൊ കൂടുതലും കൂട്ടുകാർ ഇങ്ങനെ പറയത്തില്ലേ, ആ പാട്ടൊന്ന് പാടാവോ, അല്ലെങ്കിൽ ആ ഒന്ന് പാടിക്കുക, അങ്ങനെ എപ്പോഴും പറയുന്ന പാട്ട് ഏതാ? അങ്ങനെ കൂടുതലും പറയുന്നത് മഴ എന്ന് പറയുന്ന ഒരു പാട്ടില്ലേ, ആ പാട്ട് കൂട്ടികൾ. അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. വാനം
നന്നായിട്ട് പാടി. എപ്പോഴും മഴ വരുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോണിലും ഒക്കെ കേൾക്കുന്ന ഒരു പാട്ടാണ് അല്ലേ? എല്ലാവരും സ്റ്റാറ്റസ് ഇടുകയൊക്കെ ചെയ്യുന്ന ഒരു പാട്ട്, നല്ല മനോഹരമായിട്ടുള്ള പാട്ട്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഞാന്, ഉമ്മി, വാപ്പി, രണ്ടനിയന്മാര്. അവരൊക്കെ അനിയന്മാരൊക്കെ എന്ത് ചെയ്യുന്നു? അനിയന്മാർ പഠിക്കുക. പേരെന്തൊക്കെയാ, ഒന്ന് പരിചയപ്പെടുത്താവോ? ആദ്യത്തെ അനിയന്റെ പേര് അഫ്സർ മുഹമ്മദ്. ഇപ്പോ 9th പഠിക്കുന്നു. ഏത് സ്കൂളില? ബോയ്സില്. ഓക്കെ. പിന്നെ മറ്റേ അനിയൻ UPGSയിൽ പഠിക്കുന്നു, 1st പഠിക്കുന്നു, ഫസ്റ്റ് സ്റ്റാൻഡേർഡില്. അപ്പൊ വീട്ടിൽ ആരാ പാട്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞു വാപ്പി ആ കറക്ഷൻ ഒക്കെ ചെയ്തു തരുന്നേന്ന്. അപ്പൊ അനിയന്മാരൊക്കെ പാടുവോ? അനിയന്മാര് ആ ചെറുതായിട്ടൊക്കെ പാടും. ചേച്ചിയാണോ പാട്ടൊക്കെ പഠിപ്പിക്കുന്നത്? തന്നെ കേട്ട് പഠിക്കാം. പിന്നെ കലോത്സവങ്ങളിലൊക്കെ പോകുമ്പം അപ്പൊ ആ സമയത്ത് നമുക്ക് ക്ലാസ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ മേക്കപ്പ് ചെയ്തെടുക്കാൻ കൂട്ടുകാരും എല്ലാരും ഹെൽപ്പ് ചെയ്യുവോ? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സ്റ്റേജ് ഷോസിലോട്ടൊക്കെ എങ്ങനായിരുന്നു വന്നത്? ആദ്യം കൊച്ചിലെ ഞാൻ എന്നെ ആദ്യമേ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്ന വാപ്പിയായിരുന്നു. ഇപ്പോഴൊന്നും കൊണ്ടുവന്ന തന്നെ വാപ്പി തന്നെ. അങ്ങനെ ജസ്റ്റ് ആദ്യം ഞാൻ പാടിയത് എച്ചാഞ്ചേ മോളാന്ന് എനിക്ക് തോന്നുന്നു, നമ്മുടെ കരുനാഗപ്പള്ളി എച്ചാഞ്ചേ മോൾ. ഓക്കെ. അങ്ങനെ അങ്ങനെ പാടി പാടി പിന്നെ ഓരോ ക്ലബ് ചെറിയ ചെറിയ പ്രോഗ്രാമിലെല്ലാം പങ്കെടുക്കുമായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ ക്ലബുകളൊക്കെ വരുമ്പോൾ വാപ്പി കൊണ്ടുവന്ന് പാടി പാടിപ്പിക്കാം. അങ്ങനെ പാടിപ്പാടി ഇപ്പോ വലിയ സ്റ്റേജിലൊക്കെ എത്തി. അപ്പൊ വാപ്പി നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ പ്രോഗ്രാമിലെല്ലാം മോളെ കൊണ്ടുപോയി പങ്കെടുപ്പിക്കും. അങ്ങനെ ഇപ്പം നല്ല ഒരു സ്റ്റേജ് പെർഫോമർ ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുക്കുന്നുണ്ടായിരുന്നോ? ഞാൻ ആദ്യം പങ്കെടുത്തത് എന്റെ റേഡിയോ 91.2 എന്ന് പറയുന്ന നമ്മുടെ FM-ലായിരുന്നു. ഓക്കെ. അങ്ങനെ അതില് സെമിഫൈനൽ വരെ എത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ജൂനിയർ മോഡൽ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഫാഷൻ കോൺടെസ്റ്റില്. അപ്പൊ പാട്ട് മാത്രമല്ല നമ്മുടെ അശ്വയുടെ കയ്യിലുള്ളത്, ചെറിയ രീതിയിലല്ല നല്ല രീതിയിൽ തന്നെ മോഡലിംഗും കൂടിയുണ്ട്. അപ്പൊ മോഡലിംഗ് രംഗത്തേക്ക് എങ്ങനെയായിരുന്നു കടന്നു വന്നത്? ആദ്യമായിട്ട് നമ്മുടെ എച്ചാഞ്ചേ മോളില് ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ കരുനാഗപ്പള്ളി എച്ചാഞ്ചേ മോള്. ഓക്കെ. ജൂനിയർ മോഡൽ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതില് പോയി. പിന്നെ അവിടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അങ്ങനെ ജസ്റ്റ് റാംപ് വാക്ക് ഒക്കെ ചെയ്ത് കാണിക്കണം. പിന്നെ നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈല് അങ്ങനെയൊക്കെ നോക്കി, നമ്മുടെ ഡ്രസ്സിംഗ് ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും എല്ലാം അവര് നോക്കും. ഓക്കെ. എല്ലാം നോക്കിയിട്ട് അവര് അങ്ങനെ സെലക്ഷൻ കിട്ടി. പിന്നെ അപ്പം കരുനാഗപ്പള്ളി എച്ചാഞ്ചേ മോളിൽ വെച്ച് നടന്ന ഫാഷൻ കോൺടെസ്റ്റില് സെലക്ഷൻ കിട്ടി. അപ്പൊ അതിന്റെ ഫിനാലെ ഒക്കെ എങ്ങനെയായിരുന്നു? അത് കോഴിക്കോട് വെച്ചിട്ടായിരുന്നു. ഇന്ത്യൻ ഫൈനലിസ്റ്റ് ആയി. കേരളത്തിൽ നിന്നും 3 പേരായിരുന്നു തെരഞ്ഞെടുത്തത്, അതില് ഒരാളായിരുന്നു. അപ്പം അതില് പ്രത്യേക ജൂറി അങ്ങനെ എന്തെങ്കിലും പരാമർശം ഉണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു. എനിക്ക് ബെസ്റ്റ് ഫോട്ടോജെനിക് അവാർഡ്, പിന്നെ ബെസ്റ്റ് ടാലന്റ് സ്റ്റാർ അവാർഡ്, പിന്നെ ഫ്യൂച്ചർ ഓഫ് GMA. അപ്പം ചെറിയ രീതിയിലൊന്നും അല്ല കേട്ടോ, നല്ലൊരു മോഡലിംഗ് രംഗത്തേക്കുള്ള ഒരു ചുവടുവെപ്പാണ് നടത്തിയിരിക്കുന്നതിന് ഇത്രയും അവാർഡുകൾ കിട്ടി, 3 ജൂറിയിലാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ സ്റ്റേജ് ഷോസിലൊക്കെ പോകാൻ എങ്ങനെ ഉണ്ടായിരുന്നു, ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? കാരണം നമ്മുടെ നാട്ടിലെ ചെറിയ സ്റ്റേജും കലോത്സവം ഒക്കെ അത് തമ്മിൽ നല്ല വ്യത്യാസം വരുമല്ലോ, വലിയൊരു സ്റ്റേജും ആളുകളെയും നമ്മൾ കൈകാര്യം ചെയ്യാന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമൊക്കെ പേടി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കുറെ വലിയ പാട്ടുകാരുടെ ഒക്കെ കൂടെ പാടി അങ്ങനെ പിന്നെ സ്റ്റേജ് ഫിയർ ഒക്കെ മാറി. പിന്നെ ഇപ്പൊ കുഴപ്പമില്ല, ഞാന് കണ്ണൂർ ഷെരീഫ് അങ്കിളുടെ കൂടെ പാടി, പിന്നെ വേറെ തൻസീർ കൂത്തുപറമ്പ് അങ്കിളിനോട് പാടി, നമ്മുടെ പട്ടർമാൽ അല്ല ജഡ്ജായിട്ടിരുന്നിട്ടുണ്ടായിരുന്നു. അതെ, മൈലാഞ്ചി, പട്ടർമാൽ, അങ്ങനെ റിയാലിറ്റി ഷോയിലെ ജഡ്ജായിട്ടിരുന്ന കണ്ണൂർ ഷെരീഫ് സാറിന്റെ കൂടെ പാടാനൊരു അവസരം കിട്ടി അല്ലേ. പിന്നീട് തൻസീർക്ക, പിന്നെ അങ്ങനെ അങ്ങനെ ഓരോ കൊറേ പേര്, കൊറേ പേരുടെ കൂടെ സ്റ്റേജ് പങ്കിടാൻ പറ്റി, അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. അപ്പം സ്റ്റേജ് ഷോയിൽ പാടിയ ഫാസ്റ്റ് നമ്പർ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മെലഡി, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്? मजनू बना लूं ऐसी मैं लैला, लैला मलैला ऐसी ओ लैला, हर कोई चाहे मुझसे मिलना केला।
റൈസിൽ നല്ലൊരു പാട്ടാ പാടിയത്. അപ്പോൾ ഫാസ്റ്റ് നമ്പറൊക്കെ തനിയാണോ പഠിക്കുന്നത്? പാട്ട് കേട്ടാണോ പഠിക്കുന്നത്? അതോ കറക്റ്റ് ചെയ്യൊക്കെ ചെയ്യുമോ? പാട്ട് കേട്ടിട്ട് തന്നെ പഠിക്കും. കേട്ട് പഠിക്കുന്ന തന്നെ ഇഷ്ടം. ഇഷ്ടം. ഈ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് തരുന്നത് ആരാ? പാട്ട് സെലക്ട് ചെയ്ത് ഉമ്മയും തരും, വാപ്പയും തരും. അപ്പോൾ വീട്ടിൽ തന്നെ അല്ലേ? ഓക്കെ. അപ്പം സ്റ്റേജ് ഷോസും മോഡലിങ്ങും ഒക്കെ കൂടാതെ വേറെ എന്തൊക്കെ പ്രോഗ്രാംസാണ് ചെയ്യാറുള്ളത്? ഞാൻ കീ ഫ്രെയിംസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന യു എയിലെ കുട്ടികളുടെ ഒരു സംഘടന, അങ്ങനെ അതില് ഒരു ടാലന്റ് ഷോ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ട്രിവാൻഡ്രത്ത് വെച്ചിട്ട്, നമ്മുടെ നാട്ടിൽ വെച്ചിട്ട്, അങ്ങനെ അവിടെ പോയി എനിക്ക് എക്സലൻസ് അവാർഡ് കിട്ടി. അങ്ങനെ പ്രോഗ്രാം ചെയ്തു, വളരെ സന്തോഷം ഉണ്ടായിരുന്നു. ടോപ്പ് സിംഗറിലെ ഒരുപാട് കുട്ടികളെ കാണാൻ പറ്റി. അതുപോലെ തന്നെ ഓരോ റിയാലിറ്റി ഷോസിലെയും കുട്ടികളെ കാണാനും അതുപോലെ തന്നെ പരിചയപ്പെടാനും സാധിച്ചു. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പാട്ടൊക്കെ പാടിയായിരുന്നോ? ആ, അവിടെ പാടി. സ്വപ്ന സുന്ദരി എന്ന് പറയുന്ന സോങ് ആയിരുന്നു പാടിയത്. പിന്നെ എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാരും അഭിപ്രായമൊക്കെ പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവിടെ വെച്ചാണ് ഈ ടോപ്പ് സിംഗർ പോലുള്ള റിയാലിറ്റി ഷോയിലുള്ള ഒരുപാട് കുട്ടികളെ കാണാനൊക്കെ അവസരം കിട്ടി. പിന്നെ വേറെ എന്തോ ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ. ആ, മൾട്ടി സ്റ്റാർ എന്ന് പറയുന്ന ഒരു FB ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. കൊറോണ ടൈമില് ഞാന് വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പാട്ടുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്പ് ചെയ്ത ഒരു ഗ്രൂപ്പായിരുന്നു മൾട്ടി സ്റ്റാർ. അങ്ങനെ ഒരുപാട് പാട്ടുകളൊക്കെ. പാട്ടുകാരായിരുന്നോ? പാട്ടുകാർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പായിരുന്നോ? ഓരോ ബർത്ത്ഡേകൾ വരുമ്പോഴും ഓരോ കുട്ടികളുടെ ബർത്ത്ഡേ വരുമ്പോഴും ഞങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പ് സോങ് ആയിട്ട് പാട്ടുകൾ ചെയ്ത് അവരെ വിഷ് ചെയ്യും അല്ലേ? ഇങ്ങനെ കൊറേ പാട്ടുകൾ പഠിക്കാൻ സാധിച്ചു. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിരുണങ്ങളും ഹാരി സംഗൽ, ശ്രീജാൻഡി, ഇവരെല്ലാരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തവരാണ്. ഇവരെല്ലാം കീ ഫ്രെയിംസ് എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് ഗ്രൂപ്പിലുണ്ടായിരുന്നോ അല്ലേ? അപ്പോൾ നമ്മൾ ഒരു മാപ്പിളപ്പാട്ട് കേട്ടു, ഫാസ്റ്റ് നമ്പർ കേട്ടു, ഇനി നമുക്കൊരു നല്ലൊരു മെലഡി സോങ്, അശ്വയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെലഡി സോങ് പാടാം. വാപ്പിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട? ആ, ഓക്കെ. ആ, വാപ്പിക്ക് ഇഷ്ടപ്പെട്ട ഏത് പാട്ടാണ്? സ്വർണമുഖിനി എന്ന് പറയുന്നത്. ഓക്കെ. മത്സരങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലും പാടിയിട്ടുണ്ട് അല്ലേ? ഒരുപാട് പ്രൈസ്, ഒരുപാട് ഫസ്റ്റ് ഒക്കെ വാങ്ങി. ആ, ഫസ്റ്റ് പ്രൈസ് തന്നെ വാങ്ങിയിട്ടുള്ള വാപ്പിക്ക്, അശ്വയുടെ വാപ്പിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജാനകി അമ്മ പാടിയിട്ടുള്ള സ്വർണമുഖിനി എന്ന പാട്ട് നമുക്ക് കേൾക്കാം. നല്ല ഭംഗിയായിട്ട് പാടി കേട്ടോ. പാട്ട് നിർത്താൻ പോലും തോന്നിയില്ല, നല്ല രസമാണ്. നല്ല ഫീലായിട്ട് ഓരോ വരെയും നന്നായിട്ട് പാടി. അപ്പൊ ഇനി ഭാവിയിൽ ഫ്യൂച്ചർ എന്തൊക്കെയാണ്? ഇനി അടുത്തുള്ള പ്രോഗ്രാം എന്തൊക്കെയാണ്? ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എന്തു പറ്റി? നമ്മുടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അംഗമാണ് റാഫി അങ്കിൾ. റാഫി അങ്കിളാണ് എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റി. പിന്നെ കീ ഫ്രെയിംസിൽ രണ്ട് ആൽബംസ് ഞാൻ ചെയ്തു. അങ്ങനെ ഇതിനൊക്കെ നെടുന്തൂണായിട്ട് നിന്നത് റാഫി അങ്കിളായിരുന്നു. അപ്പോൾ കീ ഫ്രെയിംസിന്റെ ചെയർമാനായിട്ടുള്ള റാഫി സാറിന് ഒരു വലിയ ബിഗ് താങ്ക്സ് ഉണ്ട്. കാരണം അശ്വയെ ഇത്രയും മോട്ടിവേറ്റ് ചെയ്ത്, കാരണം അശ്വയെ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് ഒരുപാട് പാട്ടുകൾ സെലക്ട് ചെയ്യുന്നതിനും പാട്ട് പാടുന്നതിനും പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നതിനും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം റാഫി സാർ, ബിഗ് താങ്ക്സ് ഫോർ യു. പിന്നെ എന്താണ് ഫ്യൂച്ചറിൽ, എന്താ അംബീഷൻ, എന്താണ്? എനിക്ക് ഒരു പ്രൊഫഷണൽ സിംഗർ ആവണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. ആഹാ, അപ്പം അതിനുവേണ്ടിയാണോ ഇപ്പൊ ഈ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ? റിയാലിറ്റി ഷോസിലൊക്കെ അപ്പൊ ട്രൈ ചെയ്യാന്നില്ലേ?
ഉണ്ടായിരുന്നു ടോപ്പ് സിംഗറില്. ഞാന് ലാസ്റ്റ് 200 പേർ വന്നായിരുന്നു, പിന്നെയാണ് ഔട്ടായത്. അപ്പം ടോപ്പ് സിംഗറിന്റെ ഓഡിഷനിലെ ഫൈനലിസ്റ്റ് ആയിരുന്നു നമ്മുടെ അശ്വിയ. പിന്നെ ഇങ്ങനെ പട്രുമാലിന്റെ ഓഡിഷന് പോയായിരുന്നു, ഫൈനൽ ഓഡിഷൻ വരെ പോയി. ആ സമയത്ത് എനിക്ക് നല്ല ഫിയർ ഉണ്ടായിരുന്നു, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പൊ ഇനിയായാലും നമുക്ക് ഇപ്പോഴും ഒരുപാട് കോമ്പറ്റീഷൻസ് വരുന്നുണ്ട്. ഇപ്പൊ റിയാലിറ്റി ഷോസ് ഒരുപാട് റിയാലിറ്റി ഷോസ് ആണ്, നമുക്ക് നേരത്തെ പോലെ അല്ല. ഓഫ്ലൈൻ ഉണ്ട്, ഓൺലൈൻ ഉണ്ട്. നമുക്ക് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തന്നെ പുറത്തേക്ക് ആളുകളിലേക്ക് നമ്മുടെ ഈ ഒരു സൗണ്ട് എത്തിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാറുണ്ടോ? സോഷ്യൽ മീഡിയയിലൊക്കെ എങ്ങനെയാ, നല്ല ആക്റ്റീവ് ആണോ? ഞാൻ FBയിലും നല്ല ആക്റ്റീവ് ആണ്, പിന്നെ ഇൻസ്റ്റയിലും പാട്ടൊക്കെ പാടി ഇടാറുണ്ട്. അപ്പം എങ്ങനെയുണ്ട്, നല്ല കമന്റ്സ് ഒക്കെ വരാറുണ്ടോ? ഇപ്പോ ഞാന് ഒരു ജൂലൈ 10 ഒരു പേജ് തുടങ്ങി, എന്റേതായിട്ടുള്ള ഫേസ്ബുക്കിലോ പേജ് തുടങ്ങി. അപ്പൊ എനിക്ക് ആദ്യം 2 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു 400 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം 10K ആയി, ഹവറായി. വലിയൊരു കാര്യമല്ലേ, എത്രയും എത്ര ചെറിയൊരു സമയം കൊണ്ട് എത്രയും ഫോളോവേഴ്സ് നമുക്ക് കിട്ടി. പാട്ടൊക്കെ പാടിയിടുമോ അതിൽ? പാട്ടൊക്കെ പാടി. അപ്പം അശ്വയ്ക്ക് ഫേസ്ബുക്കിൽ ഒരു പേജ് തന്നെയുണ്ട്, സിംഗർ അശ്വിയ അൻവർ ഒഫീഷ്യൽ എന്നാണ് പേര്. അപ്പം ഒരുപാട് പാട്ടുകളൊക്കെ കൂട്ടുകാരി പാടിയിട്ടിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ കാഴ്ചയുടെ എല്ലാ പ്രേക്ഷകരും അശ്വയെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. പെട്ടെന്ന് ഒരു മാജിക് പോലല്ലേ 10K എത്തിയത്? എന്താ അപ്പൊ ചെയ്തേ ഈ പെട്ടെന്ന് ഈ ചെറിയ ഫോളോവേഴ്സ്, 200 ഫോളോവേഴ്സ് പെട്ടെന്ന് 10K എത്താനായിട്ട്? അത് ഞാന് ജിൽ 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 എന്ന് പറയുന്ന ഒരു സോങ് നവാസങ്ങളുമായിട്ട് പാടിയിരുന്നു. പിന്നെ സ്റ്റേജിൽ പാടിയിരുന്നു, ഞങ്ങൾ 3 പേരുടെ പാടിയത്. അപ്പൊ മെയിൻ ആയിട്ട് ഞാനാ പാടിയത്. അപ്പൊ അങ്ങനെ ആ സോങ് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല കമന്റ്സും അതുപോലെ തന്നെ ലൈക്കും ഫോളോവേഴ്സും ഒക്കെ കൂടി. അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. ആരാരും മനസ്സിൽ നിന്ന് ഒരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ എല്ലാം ആഡംബരങ്ങളും ഒന്നായി കൂട്ടി കെട്ടി കൊണ്ടാടുന്ന ആനന്ദ വ്രത കല്യാണം. ആരാരും മനസ്സിൽ നിന്ന് ഒരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ എല്ലാം ആഡംബരങ്ങളും ഒന്നായി കൂട്ടി കെട്ടി കൊണ്ടാടുന്ന ആനന്ദ വ്രത കല്യാണം. ിനാലും വൈദ്യുതി പ്രകാശമിനാലും താളം തരികിടതി മേളം സാന്ദ്രമകൃതമായൊരു മേളം എന്നാനേ ഹോയ് 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 എന്നാനേ എങ്ങും വങ്ങി മുങ്ങി വിളങ്ങി വിളങ്ങി മയങ്ങി മുഴങ്ങി മരങ്ങി അരങ്ങളൊരുങ്ങിയ മംഗള പന്തൽ. ആരാരും മനസ്സിൽ നിന്ന് ഒരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ എല്ലാം ആഡംബരങ്ങളും ഒന്നായി കൂട്ടി കെട്ടി കൊണ്ടാടുന്ന ആനന്ദ വ്രത കല്യാണം. അടിപൊളി, നല്ലതായിട്ട് പാടി കേട്ടോ. അപ്പം അശ്വയക്കുട്ടിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. അശ്വയുടെ ആഗ്രഹം പോലെ തന്നെ നല്ല ഒരു പ്രൊഫഷണൽ സിംഗറായി മാറാൻ സാധിക്കട്ടെ. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും അശ്വയ്ക്ക് തരട്ടെ. അപ്പം വീണ്ടും മറ്റൊരു അതിഥിയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ആപ്പ് കാ യേ ഫേസ്ലാ.